ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോഴാണ് കണ്ണൂർ മൊറാഡയിൽ 12 ഏക്കർ സ്ഥലത്ത് ഈ സ്ഥാപനം കെട്ടിപ്പൊക്കുന്നത്. അദ്ദേഹം വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നതും. ഇ പി ജയരാജൻ്റെ ഭാര്യ ഇന്ദിര മുൻ ചെയർമാൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ പകരം അതിൻ്റെ മുഖ്യ ചുമതലക്കാരിയായി. മകൻ ജെയ്സൺ, കോറോത്ത് ജെയ്സൺ ഫൗണ്ടർ ഡയറക്ടർമാരിൽ ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന ഐ ടിയുടെ പരിശോധനയും ഈ ഇ ഡിയുടെ പ്രാഥമിക പരിശോധനയും എത്ര ഗൗരവത്തോടെ കാണേണ്ട കാര്യങ്ങളാണ്? സി ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ആരംഭിച്ച ഒരു സ്ഥാപനം എന്നതാണ് ഇതിലേറ്റവും റെലവൻ്റായൊരു കാര്യം. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാം ഇ പി ജയരാജനാണ് എന്നുള്ള കാര്യം ആർക്കും പ്രത്യേകമായി അറിയാത്ത വിഷയമല്ല. അപ്പോൾ ഒരു വ്യവസായ മന്ത്രിയുടെ അദ്ദേഹം അധികാരത്തിലിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പൂർണ്ണ പങ്കാളിത്തമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും ഇതിലെ ഡയറക്ടറായിരിക്കുന്ന ഒരു സ്ഥാപനത്തെ ചൊല്ലി ശരിക്കും 60 കോടി എന്നൊക്കെയാണ് പറയുന്നത്. 60 കോടി രൂപയുടെ നിക്ഷേപം, ഒരു മല പൊളിച്ചു തകർത്തു അവിടെ ഒരു റിസോർട്ട് ആരംഭിച്ചു. അപ്പോൾ ഈ സംഭവവും ഇന്ന് ശ്രീ പി ജി പറഞ്ഞ ആ പരാതിയിലെ കണ്ടൻസും നോക്കുന്ന അവസരത്തിൽ കേന്ദ്രത്തിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സത്യസന്ധമായി ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ പുറത്തു വരുന്നത് പി ജയരാജൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞതിനേക്കാളും വളരെ ഭയാനകമായ ഭയങ്കരമായ ഞെട്ടിക്കുന്ന കഥകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ എൻ്റെ അവിടുത്തെ CEO പറയുന്ന കിട്ടി, നോട്ടീസ് തന്നിട്ടില്ല, കൃത്യമായി ബാങ്കിൽ കൂടി വന്ന പൈസയാണ്. അങ്ങനെയാണെങ്കിൽ ED ഒരു അന്വേഷണം സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം ഇതിലുള്ള ഡയറക്ടർമാരിൽ ഒരാളായ ജയരാജൻ്റെ ഭാര്യ റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് ലഭിച്ച പെൻഷനറി ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയാണെന്നറിയില്ല, 28 ലക്ഷമാണ്. ഇപ്പോൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ നിക്ഷേപം 90 ലക്ഷം എന്നാണ്. അപ്പോൾ ഈ 90 ലക്ഷത്തിൻ്റെ സോഴ്സ് അവർ കാണിക്കേണ്ടതാണ്. അവരുടെ മകൻ 10 ലക്ഷത്തിൻ്റെ സോഴ്സ് നിക്ഷേപമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പണത്തിൻ്റെ സോഴ്സുകൾ വ്യക്തമായി പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ജയരാജൻ പത്രസമ്മേളനത്തിൽ നടത്തി പറഞ്ഞത് ഞാനതിൽ ആരുമല്ല ഡയറക്ടറല്ല എന്നാണ്. അദ്ദേഹം ആരും ആവണ്ട. അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയോ അന്യായമായി അൺഡ്യൂ എൻറിച്ച്മെൻ്റ് നടത്തി സാമ്പത്തിക നിക്ഷേപം നടത്തിയാൽ അഴിമതി നിരോധന നിയമപ്രകാരം അതൊരു ഓഫൻസാണ്. ഈ പണം എങ്ങനെ കിട്ടി എന്ന് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത് വെളുപ്പിക്കലിന് വേണ്ടി വെള്ളപ്പണമാണെന്ന് വരുത്താൻ വേണ്ടി കള്ളപ്പണം ഒളിപ്പിക്കുകയോ അതിനെ സഹായിക്കുകയോ നേരിട്ടോ അല്ലാതെയോ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ ഓഫൻസാണ്, പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. അപ്പോൾ കേരളത്തിലെ വ്യവസായ മന്ത്രി മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് വിദേശത്തുള്ള ആളുകൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരിൽ കൂടി പണം ഇവിടെ നിക്ഷേപിച്ച് ഇവിടെ ഒരു വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുക, ഇതാരാണ്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു മന്ത്രിയാണ്. സാധാരണക്കാരും കൃഷിക്കാരും പാവപ്പെട്ടവൻ്റെയും പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഇത് ശരിക്കും കേന്ദ്ര ഗവൺമെൻറ് എൻഫോഴ്സ്മെൻറ്റ് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയേ തീരും. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് കർണാടകയിലും UPയിലും അതുപോലെ തന്നെ രാജസ്ഥാനിലെയും കോൺഗ്രസ് നേതാക്കന്മാരെ ED വേട്ടയാടുന്നത് പോലെയല്ല CPM നേതൃത്വത്തിലുള്ളൊരു നേതാവിൻ്റെ സ്ഥാപനത്തിൽ ED നടത്തുന്ന റെയ്ഡ്. കാരണം കോൺഗ്രസ് നേതാക്കന്മാരെ അവർ വേട്ടയാടുന്നത്, കോൺഗ്രസ് അവർക്കൊരു വലിയ എതിരാളിയാണ്. ED അദ്ദേഹത്തിൻ്റെ